കർത്താവേശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളാണ്. നോമ്പിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ നോമ്പുകാലം വീണ്ടും നമ്മളോട് ആവശ്യപ്പെടുന്നത്, കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഹൃദയങ്ങളെ കുറേ കൂടി വിശാലമാക്കാനുള്ള കാലമാണ് നോമ്പുകാലം. നോമ്പ് അനുഭവം എന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു വിശാലത കൊണ്ടുവരണം. പലപ്പോഴും ഈ ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത്, മാനുഷിക പ്രകൃതി നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് ലഭിക്കുന്നത് പോലെ നമ്മൾ കൊടുക്കുക എന്നതാണ്. നമ്മളോടുകൂടെ 1 മൈൽ ദൂരം സഞ്ചരിക്കാൻ പറയുന്നവനോട് 1 മൈൽ സഞ്ചരിച്ചാൽ മതി എന്നതാണ്. ഉടുപ്പ് ചോദിക്കുന്നവനോട് ഉടുപ്പ് കൊടുക്കുക എന്നതാണ്. അതുമല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുക, നിന്നെ ദ്വേഷിക്കുന്നവരെ തിരിച്ച് ദ്വേഷിക്കുക. ഇതാണ് മനുഷ്യപ്രകൃതിയും ലോകവും നമുക്ക് നൽകുന്ന ഒരു കാഴ്ചപ്പാട്. എന്നാൽ കർത്താവ് ഈ നോമ്പുകാലത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയങ്ങളെ കുറേ കൂടി വിശാലമാക്കണം. സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി പ്രാർത്ഥനയിലും വചനത്തിലും പരിശുദ്ധ ബലിയിലും ആഴപ്പെടുന്നൊരു വ്യക്തി ഹൃദയത്തെ ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തണം. നോമ്പുകാലം നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്താനുള്ള കാലമാണ്. എന്താണ് ക്രിസ്തു ചെയ്തത്? ക്രിസ്തു ആവശ്യത്തിൽ ആവശ്യപ്പെട്ടവന് ആവശ്യത്തിലധികം നൽകി എന്നുള്ളതാണ്. തമ്പുരാന്റെ അടുത്തേക്ക് വന്നവർ ആഗ്രഹിച്ചതിലധികം നൽകി അവരെ തൃപ്തിപ്പെടുത്തി അയക്കുന്ന ഒരനുഭവം, അത് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി തന്നെ ദ്വേഷിച്ചവരെ പോലും ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച ഒരു തമ്പുരാൻ. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മൾക്ക് ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ ഇന്ന് നിന്നെ കുറ്റം വിധിച്ചവരുണ്ടാകാം, നിന്നെ പരിഹസിക്കുന്നവരുണ്ടാക്കാം ഉണ്ടാകാം, നിന്നെ തള്ളിപ്പറയുന്നവരും തള്ളിക്കളയുന്നവരുടെ മധ്യയാണ് നീ ജീവിക്കുന്നത് എങ്കിലും ക്രിസ്തുവിനെ പോലെ നിന്റെ ഹൃദയത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തി നിന്നെ തള്ളിപ്പറഞ്ഞവനെ, നിന്നെ പരിഹസിച്ചവനെ, നിന്നെ മാറ്റി നിർത്തിയവനെ, നിന്നെ നിസാരനാക്കിയവനെ ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ നോമ്പുകാലം അനുഗ്രഹീതമായി. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം കൃപയുടേതായി മാറി നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ രൂപാന്തരീകൃതമായി. ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ രൂപാന്തരീകരിക്കാനുള്ള ശക്തിയും അഭിഷേകവും എനിക്ക് തരണമേ എന്നാണ്. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ. സ്നേഹത്തോടെ ജിൻസച്ചാ.